ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള വെറൈറ്റി ട്രെൻഡി ആയിട്ടുള്ള ചട്ടികളുടെ ചട്ടികളും പിന്നെ അതിലേക്കുള്ള ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ചെടികളുമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിലെ ചെടികളുടെ പേരുകളൊന്നും ഒക്കെ നന്നായിട്ട് അറിയില്ല, പക്ഷെ ഞാൻ ഈ ചട്ടികളും ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. അത് ചെറിയ പാത്രം വെച്ചിട്ട് അതിൽ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ള ചട്ടിയാണിത്. ഇത് സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ ചട്ടിയാണ്. ഓരോ ചട്ടിയിലും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ട്രെൻഡിയായി നിൽക്കുന്ന ചെടികളാണ് കൂടുതലായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ സിറ്റ് ഔട്ടിലെ ആ ഒരു ഭാഗത്ത്, ആ ഒരു ഗ്രിൽസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരേ വലുപ്പത്തിലുള്ള ചെറിയ ചട്ടികളാണ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൂക്കളൊക്കെ ഉള്ള ലൈറ്റ് ആയിട്ടുള്ള ചെറിയൊരു ചെടിയാണ്. ഇത് വെയിലത്തൊക്കെ വരുമ്പോൾ ഇത് ഒരു വൈറ്റ് കളറിലാണ് വരുന്നത്. ഈ ഒരു മോഡലിൽ വേറെ ഐറ്റം കളറിൽ ചെടിയിൽ കാണാൻ പറ്റും. ഇത് വലിയൊരു ലീഫായിട്ട് വരുന്ന ഒരു ഐറ്റം ചെടിയാണ്. ഈ ചട്ടിയും ഉമ്മ ഉണ്ടാക്കിയതാണ് വേറൊരു അച്ചിൽ വെച്ചിട്ട്. ഇത് അടീനിയത്തിൽ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ള ചട്ടിയാണ്. ഇതേ രീതിയിൽ എല്ലാ അടീനിയും ഈ ഒരു രീതിയിലുള്ള ചട്ടിയിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടീനിയ ഇങ്ങനെ നീണ്ടു പോവാതെ, മുകളിലോട്ട് നീണ്ടു പോവാതെ ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിവശം ഇങ്ങനെ വെട്ടി കൊടുത്തിട്ട് ഈ ഒരു മോഡലിൽ ലെവലാക്കി എടുത്തതാണ്. ഇതിൽ വരുന്ന ഈ ഒരു വലിയ ചട്ടി വേറെ അച്ചി വെച്ചിട്ട് റെഡിയാക്കിയെടുത്തതാണ്. ഇത് ഇൻഡോർ പ്ലാൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് യൂസ് ചെയ്യാം. ഇതൊരു പൈപ്പിൽ കയറ് ചുറ്റിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളൊരു കമ്പ്, അതിലേക്ക് ഈ ഒരു പ്ലാന്റിനെ ഇങ്ങനെ വള്ളി പോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശരിയാക്കി എടുത്തതാണ്. ഇതിൻ്റെ ഈ ഒരു ചട്ടി വരുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. ഇതൊരു പൊട്ടിയ ചട്ടിയായിരുന്നത്, പിന്നെ വീണ്ടും ഉമ്മ സിമെൻറ്റൊക്കെ കൊടുത്തിട്ട് ഒരു മോഡലാക്കി എടുത്ത ചട്ടിയാണിത്. ഈ അടീനിയത്തിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ അടിവശം ഇങ്ങനെ നല്ല വണ്ണം വെച്ചിട്ട് വരിക. ഇതിൻ്റെ പല ഷേപ്പിലുണ്ട് ഇവിടെ. അപ്പോൾ ഈ അടീനിയം ഫുള്ളും ഈ ഒരു ഷേപ്പിലുള്ള ചട്ടിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്.
ഇതൊരു വേറെ അച്ചി വെച്ചിട്ട് റെഡിയാക്കി എടുത്തതാണ്. ഇതാ ഞാൻ പറഞ്ഞത് വേറെ ഐറ്റം, ഒരു പ്ലാന്റിൽ നിന്ന് ചെറിയ ചട്ടിലുണ്ടായിരുന്ന ആ ഒരു പ്ലാന്റ് വേറൊരു കളറിലുള്ളതാണിത്. ഇത് ചട്ടിയിൽ നിന്നും പിന്നെ എക്സ്ട്രാ നമ്മുടെ അങ്ങനെ കന്ന് പൊട്ടി വരുമ്പോഴുണ്ടാവുന്ന ആ ചെടികളൊക്കെ ഉമ്മ വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ ഇതേ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ഇവിടെ. നമുക്കിനി അടുത്തത് ഹാങ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകൾ നോക്കാം. ഇതിലിങ്ങനെ ഒരു റെഡ് കളർ ഫ്ലവർ വരുന്ന തരത്തിലുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ്സാണിത്. ഇത് ചെറിയ ചെറിയ ലീഫായിട്ടുള്ള ഒരു തരം പ്ലാന്റാണ്. ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന തരത്തിലുള്ള അത് അതേ മോഡലുള്ളൂ. ഇത് വേറൊരു തണ്ട് പോലത്തെ ടൈപ്പാണ്. ഇത് വെർട്ടിക്കൽ പ്ലാന്റ്സ് രീതിയിൽ റെഡിയാക്കിയെടുത്തതാണിത്. ഇത് നമ്മൾ ആ ഒരു ഗ്രിൽസിൻ്റെ മുകളിൽ കണ്ടിരുന്ന അത് ആ ഒരു വലുപ്പത്തിൽ വേറൊരു അച്ചി വെച്ചിട്ട് റെഡിയാക്കിയെടുത്തുള്ള ചട്ടിയിൽ ഇങ്ങനെ ഗ്രിൽസിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണിത്. ഇതിൽ വെറൈറ്റി മോഡല് ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗാർഡന്. നല്ല ഫ്ലവറൊക്കെ ഉള്ള ഐറ്റം ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സമയത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഓരോ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഈ ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ കാലൊക്കെ വെച്ചിട്ടാണ് റെഡിയാക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സായിട്ട് ഇതേ രീതിയിൽ സ്നേക്ക് പ്ലാന്റ്സിന് രണ്ട് ഡോറിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസൊക്കെ വിടുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.